നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കൊച്ചിയിൽ മരണകാരണമായ ഉത്തേജക മരുന്നുകൾ വിതരണം നടത്തി ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് കർമ്മ ന്യൂസ് പുറത്തുവിടുന്നത്. മാരകമായ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കി കോശങ്ങളെ തകർക്കുകയും ഹൃദയ ധമനികളെ തകർക്കുകയും ചെയ്യുന്ന അതീവ ഗുരുതരമായ ഉത്തേജക മരുന്ന് വിതരണം ചെയ്തത് ചങ്ങനാശ്ശേരി സ്വദേശിയും എളമക്കര ഓക്സിജൻ ഫിറ്റ്നസ് സെന്റർ ഉടമയുമായ ബോഡി ബിൽഡിംഗ് പരിശീലകൻ മിറാജ് എന്ന ആളാണ്. നൂറുകണക്കിന് ആളുകൾ ശരീര സൗന്ദര്യത്തിനും മസിൽ വർദ്ധനവിനും ബോഡി ഫിറ്റ്നസുമായി ഇയാളിൽ നിന്നും മരുന്ന് വാങ്ങിച്ചിരുന്നു. നൂറുകണക്കിന് യുവതികളും ഇതിൽ ഉൾപ്പെടുന്നു. ഈ സ്ഥാപനവും മിറാജിൽ നിന്നും ആയും മരുന്ന് വാങ്ങിക്കഴിച്ച എല്ലാവരും ഇപ്പോൾ കടുത്ത ആശങ്കയിലാണ്. കാരണം ഹൃദയപേശികൾ തകർന്ന് ഭാവിയിൽ പെട്ടെന്ന് മരണം സംഭവിക്കാവുന്ന ഉത്തേജക മരുന്നാണ് ഇവർ കഴിച്ചിരിക്കുന്നത്. 10 ലക്ഷം രൂപ വിലയുള്ള ഉത്തേജക മരുന്നുമായി കൊച്ചിയിൽ അറസ്റ്റിലായ ഫിറ്റ്നസ് സെന്റർ ഉടമയെക്കുറിച്ച് പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. മരണകാരണമാകാൻ സാധ്യതയുള്ള ഉത്തേജക മരുന്നുകൾ വരെ ഇയാൾ വിൽപ്പന നടത്തിയിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി. ചങ്ങനാശ്ശേരി സ്വദേശിയും എളമക്കരയിലെ ഓക്സിജൻ ഫിറ്റ്നസ് സെന്റർ ഉടമയുമായ ബോഡി ബിൽഡിംഗ് പരിശീലകൻ മിറാജിനെ കഴിഞ്ഞ ദിവസം രാത്രിയാണ് പൊണേക്കരയിലെ താമസ സ്ഥലത്തു നിന്നും ഷാഡോ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ചൈനീസ് നിർമ്മിത ഉത്തേജക മരുന്നുകളാണ് ഇയാൾ വിതരണം ചെയ്യുന്നത്. കോഴിക്കോട്, ആലപ്പുഴ, മലപ്പുറം ജില്ലകളിലെ നിരവധി ജിമ്മുകൾ കൊച്ചിയിൽ നിന്നും ഉത്തേജക മരുന്നുകൾ കൊറിയർ വഴി മിറാജ് അയച്ചു കൊടുക്കുന്നതായി കണ്ടെത്തി. ഫേസ്ബുക്ക് വഴിയാണ് ജിം നടത്തിപ്പുകാർ ഉത്തേജകങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ ഇടപാടിലൂടെ ലക്ഷക്കണക്കിന് രൂപയാണ് മിറാജിന്റെ വരുമാനം. കേരളത്തിലെ ഉത്തേജക മരുന്നിന്റെ പ്രധാന ഇടനിലക്കാരനാണ് ഇയാൾ. നിരവധി യുവതികളും ഇയാളുടെ ഇടപാടുകാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൊറിയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പാഴ്സൽ കവറുകൾ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു. വീട്ടിൽ എത്തുന്നവർക്ക് ഉത്തേജകങ്ങൾ കുത്തിവയ്പ്പും നടത്തും. ഇതിനുള്ള സിറിഞ്ചുകളും സൂചികളും വീട്ടിലുണ്ടായിരുന്നു. 3000 രൂപയാണ് ഈടാക്കുന്നത്. ചൈനീസ് നിർമ്മിത മരുന്നുകൾ ചെന്നൈ സ്ഥാപനത്തിൽ നിന്നാണ് കൊച്ചിയിൽ എത്തുന്നതെങ്കിലും ഇവയിലൊന്നും ഉൽപ്പാദകരുടെ പേരും മേൽവിലാസവും തീയതിയും രേഖപ്പെടുത്തിയിട്ടില്ല. മിറാജിന്റെ എളമക്കരയിലുള്ള ഫിറ്റ്നസ് സെന്റർ വരുന്നവരിൽ ഏറെ പ്രായമുള്ളവരാണ്. അവർക്ക് ഈ മരുന്നുകളുടെ ആവശ്യമില്ല. ഉത്തേജകങ്ങൾ പ്രധാനമായും വിൽപ്പനയ്ക്കും ശരീര സൗന്ദര്യ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്കും കുത്തിവെക്കാനാണ് ഉപയോഗിക്കുന്നത്. മൃഗങ്ങളിൽ കുത്തിവെക്കാവുന്ന ഉത്തേജകങ്ങൾ പോലും മിറാജ് അനധികൃതമായി വിറ്റഴിച്ചതായി കണ്ടെത്തി. ജില്ലാ ക്രൈംബ്രാഞ്ച് SP ബിജി ജോർജിന്റെ നേതൃത്വത്തിൽ ഷാഡോ SI എബി ബിബിൻ, എളമക്കര SI പ്രജീഷ് ശശി, ഷാഡോ പോലീസുകാരനായ അഫ്സൽ സാനുമോൻ, വിശാൽ യൂസഫ്, പ്രശാന്ത് രജിത്, സുനിൽകുമാർ ചേർന്നാണ് പിടികൂടിയത്. തുടരന്വേഷണം ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിനാണ്. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ എല്ലാ ഫിറ്റ്നസ് കേന്ദ്രങ്ങളിലും ഉത്തേജക മരുന്നും ശരീര സൗന്ദര്യത്തിനും മസിൽ വർദ്ധനവിനും മരുന്ന് ഉപയോഗിക്കുന്നവർ വളരെ സൂക്ഷിക്കുക. അനാവശ്യമായ ഉത്തേജക മരുന്നുകൾ നിങ്ങളുടെ ജീവന്റെ ആയുസ്സും കുറയ്ക്കും, മരണത്തിലേക്ക് വഴുതി വീഴും. എല്ലാ ഫിറ്റ്നസ് കേന്ദ്രങ്ങളുടെയും മുഖ്യ വരുമാനമാണ് ഇത്തരത്തിൽ ഉത്തേജക മരുന്ന് വിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.